إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس والدواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء إن الله عزيز غفور يا أيها الناس أوصيكم وإياي أولا بتقوى الله സ്നേഹദമേ രായ സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ വിധിവിലക്കലനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ജീവിതത്തിൻ്റെ നികല മേഖലകളിലും എളുപ്പ വഴിയും എളുപ്പമാർഗവും അന്വേഷിക്കുന്നവരാണ് നമ്മൾ. ഒരു യാത്ര പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എളുപ്പത്തിൽ എങ്ങനെ എത്താൻ പറ്റും, കുറച്ചുകൂടി എളുപ്പമുള്ള മാർഗമേതാണ് നമ്മൾ അന്വേഷിക്കും, ചോദിച്ചറിയും, അതിനനുസരിച്ചുകൊണ്ട് നിൽക്കും. നമ്മുടെ മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അന്വേഷിക്കാറുണ്ട്. പെട്ടെന്ന് അഡ്മിഷൻ കിട്ടുന്ന എന്നാൽ പെട്ടെന്ന് ജോലി ലഭിക്കുന്ന കോഴ്സ് ഏതാണ്, പഠനം കഴിഞ്ഞാൽ ഉടനെ എളുപ്പത്തിൽ ജോലിയിൽ കയറാൻ പറ്റുന്ന കോഴ്സ് ഏതാണ് അന്വേഷിക്കാറുണ്ട് നമ്മൾ. അതുപോലെ തന്നെ ശാരീരികമായ വല്ല പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ചികിത്സ തേടുകയാണെങ്കിൽ പലതരത്തിലുള്ള ചികിത്സകളും നമ്മുടെ നാട്ടിലുണ്ട്. അലോപ്പതിയും ഹോമിയോപ്പതിയും ഒക്കെയായി പലതുമുണ്ട്. ഏറ്റവും പെട്ടെന്ന് മാറാനുള്ളത് ഏതാ, അതാണ് നമ്മൾ അന്വേഷിക്കാറുള്ളത്. ഇങ്ങനെ എല്ലാ മേഖലകളും നോക്കിക്കഴിഞ്ഞാലും എളുപ്പത്തിൽ കാര്യം നടക്കണം, വേഗത്തിൽ കഴിയാം, ഈ ഒരു ചിന്ത നമ്മളിലൊക്കെയുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതേ ഒരു എളുപ്പ വഴി നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമായ സ്വർഗത്തിന്റെ വിഷയത്തിലുണ്ടോ? സ്വർഗത്തിലേക്ക് വല്ല എളുപ്പ വഴിയുമുണ്ടോ?
ഈ ചോദ്യം നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ ഉടനെ നമുക്ക് മറുപടി പറയാനുണ്ടാവുക, ഏയ് സ്വർഗത്തിനൊന്നും അങ്ങനെ ഒരു എളുപ്പ വഴിയൊന്നുമില്ല, അത് കുറച്ച് പ്രയാസമുള്ളത് തന്നെയാണ്. പെട്ടെന്നൊന്നും ഒരാൾക്കും സ്വർഗത്തിൽ അങ്ങനെ ഒന്നും കിടക്കാനൊന്നും കഴിയൂല, അത് നല്ല ബുദ്ധിമുട്ട് തന്നെ വേണം. ഇതാണ് പൊതുവെ പലരും പറയാറുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ചു തന്നത് ആരാ? നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മൾ ആരും സ്വർഗം കണ്ടിട്ടില്ല, പക്ഷേ വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും വ്യക്തമായി ബോധ്യപ്പെട്ട കാര്യമാണ് സ്വർഗമുണ്ട് എന്നത്. ആ സ്വർഗം നമുക്ക് പരിചയപ്പെടുത്തി തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് ഒരു എളുപ്പ വഴി പറഞ്ഞു തരും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലേക്കുള്ള ത്വരീഖ്, സ്വർഗത്തിലേക്കുള്ള വഴി ഒരാൾക്ക് എളുപ്പമാക്കി കൊടുക്കും, സഹിലാക്കി കൊടുക്കും. സഹലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. ആർക്ക്? മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ, അറിവ് അന്വേഷിച്ചുകൊണ്ട്, ഇൽമ നേടാൻ വേണ്ടിയിട്ട് ഒരു ത്വാലിബുൽ ഇൽമായി, അറിവ് അന്വേഷിക്കുന്നവനായി നമ്മൾ ഇറങ്ങിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് നൽകുന്നതാണ് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി. ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് എളുപ്പവഴിയുണ്ട്, അത് മതപഠനത്തിലൂടെയാണ് ലഭിക്കുക. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് മതപഠനത്തിലൂടെ ഒരാൾക്ക് സ്വർഗം കിട്ടാൻ പറ്റുമോ? പഠിക്കുന്നതിലൂടെ മാത്രമല്ല, അതനുസരിച്ചു കൊണ്ടുള്ള അമലുകൾ ഒരാൾ പ്രവർത്തിക്കുന്നതിലൂടെ. ഏറ്റവും ലളിതമായിട്ട് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പെട്ടതാണ്, അഞ്ച് വഖത്ത് നമസ്കാരത്തിന് ശേഷം ഒരാൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്കും സ്വർഗത്തിനും ഇടയിൽ തടസ്സം മരണം മാത്രമേ ഉള്ളൂ. അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിലാണ്. അയാൾ ചെയ്യേണ്ടത് അഞ്ച് വഖത്ത് നമസ്കരിക്കുക, നമസ്കാരത്തിന് ശേഷം അയാൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ ഏറി വന്നാൽ ഒരു മിനിറ്റ് അത്രേ വേണ്ടി വരുള്ളൂ. എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷവും ഒരാൾ ഈ പറയപ്പെട്ട ഒരു പുണ്യം അയാൾ ചെയ്താൽ അയാൾക്കും സ്വർഗത്തിനും ഇടയിൽ തടസ്സം മരണമേ ഉള്ളൂ. അയാൾ മരിച്ചാൽ അയാൾ സ്വർഗത്തിലാണ്. അള്ളാഹു നമുക്കെല്ലാം സ്വർഗം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഹദീസ് ദീനിയായ ഈ ഒരു സദസ്സിൽ ഇരുന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതേപോലെ ദീനിയായിക്കൊണ്ട് മതസദസ്സുകളിലോ അല്ലെങ്കിൽ മതപരമായ പുസ്തകങ്ങളിലൂടെയോ വിശുദ്ധ ഖുർആനിലൂടെയോ ഹദീസിലൂടെയോ ഒക്കെ വായിക്കുമ്പോൾ ആ വായനക്കനുസരിച്ചു കൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴികൾ മനസ്സിലായിക്കൊണ്ടേയിരിക്കും. ആ സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഒരാൾ സ്വീകരിച്ചുകൊണ്ടേയിരിക്കും, അങ്ങനെ അയാൾക്ക് സ്വർഗം എളുപ്പമായി തീരും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചുരുക്കത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മതപഠനം നേടുക എന്നത്. അത് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി മാത്രമല്ല, ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമുള്ള കാര്യമാണ്. ആ വാചകം നല്ല ശ്രദ്ധിക്കണം. ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലബുൽ ഇൽം ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. തലബുൽ ഇൽം, അറിവ് അന്വേഷിക്കുക എന്നുള്ളത് ഫരീളത്തുൻ. ഫരീളത്തുൻ, ആ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാകും, ഫർളാണ്. ഫർളാണ്. ദുഹർ നമസ്കാരം ഫർളാണ്, അസർ നമസ്കാരം ഫർളാണ്, മഗ്രിബ് നമസ്കാരം ഫർളാണ്, റമദാനിൽ നോമ്പെടുക്കൽ ഫർളാണ്, കഴിവുണ്ടെങ്കിൽ ഹജ്ജിന് പോകൽ ഫർളാണ്. എങ്കിൽ അതേപോലെ ഫർളാക്കപ്പെട്ട ഒരു കാര്യമാണ് തലബുൽ ഇൽം, അറിവ് അന്വേഷിക്കുക എന്നുള്ളത് ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ്, എല്ലാവർക്കും നിർബന്ധം. ഒരാൾ പറയാണ്, എന്റെ സാവകാശമൊക്കെ നോക്കട്ടെ, എന്റെ ഒരു ഒഴിവിനനുസരിച്ചിട്ടേ ഞാൻ ഇപ്പൊ നിസ്കരിക്കലുള്ളൂ എന്ന് പറഞ്ഞാൽ അയാൾ ഫർള് വിട്ടിട്ടുണ്ടോ? അയാളുടെ ജീവിതത്തിൽ ഫർള് നിർബന്ധമായ കാര്യം അയാൾ നിർവഹിക്കുന്നുണ്ടോ? ഇല്ല. അയാളുടെ കഴിവ് നോക്കിയിട്ടോ ഒഴിവ് നോക്കിയിട്ടോ നിർവഹിക്കേണ്ട ഒന്നല്ല ദുഹർ നമസ്കാരം. അയാളുടെ ഒഴിവ് നോക്കി നിർവഹിക്കേണ്ട ഒന്നല്ല അസ്ർ നമസ്കാരം. അയാൾ ഒഴിവുണ്ടാക്കി നിർവഹിക്കേണ്ടതാണ്. എങ്കിൽ അതേപോലെ നിർബന്ധമായ ഒരു കാര്യമാണ് തലബുൽ ഇൽം.
അറിവ് അന്വേഷിക്കുക, അറിവ് നേടുക. മതപരമായ അറിവ്, ഭൗതികമായ അറിവല്ല, ഭൗതികരമായ അറിവ് നമ്മളെല്ലാവരും നേടുന്നുണ്ട്. അതിനനുസരിച്ച് കൊണ്ടുള്ള ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തുന്നുണ്ട്. പക്ഷേ മതത്തിന്റെ വിഷയത്തിൽ അറിവ് നേടുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഇനി ആ നിർബന്ധം തന്നെ രണ്ട് രൂപത്തിലുണ്ട്. ഒരാൾ ഫർളാണെന്ന് പറഞ്ഞാൽ എല്ലാ അറിവും ഫർളാണോ? അല്ല. ഫർള് അയിനുണ്ട്, ഫർള് കിഫയുണ്ട്. ഒരു പക്ഷേ മദ്രസയിലൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു പേരായിരിക്കും, ചില വാക്കുകളായിരിക്കും അത്. ഫർള് അയിന്, ഫർള് കിഫ. ഫർള് അയിന് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും നിർബന്ധമാണ്. ഇപ്പൊ നമ്മൾ നമസ്കരിക്കുന്നു, നമസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥനയുണ്ട്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ എന്ന് തുടങ്ങുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി എന്ന് തുടങ്ങുന്ന രൂപത്തിലുള്ള പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ ഫാത്തിഹ, സൂറത്തു ചൊല്ലൽ, റുക്കു ചെയ്യൽ, അതിലുള്ള പ്രാർത്ഥനകൾ, ഇങ്ങനെ നമസ്കാരത്തിലുള്ള ഓരോ പ്രാർത്ഥനകളും ഓരോരുത്തരും നിർബന്ധമായും പഠിക്കണം, എല്ലാവരും പഠിക്കണം. അത് ഇമാമ് മാത്രം, ഇമാമിൻ്റെ ഇതൊക്കെ പഠിച്ചാൽ മതി. നമ്മൾ ബാക്കിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഇമാമ് ചെയ്യുന്നത് എന്താണോ അതിനനുസരിച്ച് നിന്നാൽ മതി, അത് പറ്റൂല. ഓരോരുത്തർക്കും ഫർള് അയ്ന, ഓരോരുത്തർക്കും നിർബന്ധമായ കാര്യം, അതാണ് ഫർള് അയ്ന എന്ന് പറഞ്ഞാൽ. എന്നാൽ ഫർള് കിഫായ എന്ന് പറയുന്നൊരു മേഖല ഉണ്ട്, അതെല്ലാവരും പഠിക്കേണ്ടതില്ല. പക്ഷേ കഴിവുള്ള ആളുകൾ, കുറച്ചെങ്കിലും ആളുകൾ അതിന് വേണ്ടി പഠിക്കുന്നേ വേണം. ദീനിയായിക്കൊണ്ടുള്ള, ഇപ്പൊ മതപരമായി ഏതെങ്കിലും ഒരു ഹദീസിന്റെ വിഷയം വരുമ്പോ അതിന്റെ സനദുകൾ നോക്കുക, അതിന്റെ റിപ്പോർട്ടർമാരെ നോക്കുക, പിന്നെ ഹദീസിന്റെ സിഹത്ത് പരിശോധിക്കുക, അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ, ഇതൊക്കെ എല്ലാവരും പഠിക്കേണ്ടതില്ല. പക്ഷേ കുറച്ചാളെങ്കിലും അത് പഠിക്കാനുണ്ടാവണം. കുറച്ചാളുകൾ പഠിച്ചാൽ എല്ലാവരും രക്ഷപ്പെടും. നമ്മൾ മയ്യത്ത് നമസ്കാരത്തിന്റെ വിഷയങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു നാട്ടിലൊരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആരും ആ മയ്യത്തിനു വേണ്ടി നമസ്കരിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. എന്നാൽ ആരെങ്കിലും കുറച്ചാൾ നിസ്കരിച്ചാലോ എല്ലാവരും രക്ഷപ്പെടും ചെയ്യും. അതിനാണ് ഫർള് കിഫായ എന്ന് പറയുന്നത്. കുറച്ചാളുകൾ ചെയ്താൽ തന്നെ ബാക്കിയുള്ളവരൊക്കെ അതിന്ന് വിട്ടുപോകും, ബാക്കിയുള്ളവർ കുറ്റക്കാരാവൂല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇസ്ലാമിക ചരിത്രം വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ മുൻഗാമികളൊക്കെ ഫർള് അയിനിന്റെ വിഷയത്തിലല്ല, ഫർള് കിഫായ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ പോലും അവർ കാണിച്ച ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. മഹാനായ താബി പണ്ഡിതനാണ് സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനായിരുന്നു സയ്യിദ് ഇബ്നു ഹുബാബ് അൽ ഉഖലി റഹ്മത്തുള്ളാഹി അലൈഹി. ഒരിക്കലും സുഫിയാനു സൗരി, ഇമാം സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി, കൂഫയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആളുകൾക്ക് ഇങ്ങനെ ദർശെടുത്തുകൊണ്ടിരിക്കുക, ദീനിയായ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹം ഒരു ഹദീസ് പറഞ്ഞു. ആ ഹദീസ് പ്രകാരമാണ് മഹാനായ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫസ്ലുമാ ബൈന സിയാമിനാ വസിയാമി അഹ്ലിൽ കിതാബ് അക്ലത്തു സഹർ. നമ്മുടെയും അഹ്ലി കിതാബിന്റെയും നോമ്പിന്റെ ഇടയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കും, അവർ അത്താഴത്തിന് എഴുന്നേൽക്കൂല, അല്ലെങ്കിൽ അവർ അത്താഴം കഴിക്കൂല, നമ്മൾ അത്താഴം കഴിക്കും. ഇതാണ് നമ്മളും അഹ്ലി കിതാബുകാരായ ആളുകൾ അഥവാ ജൂത ക്രൈസ്തവന്മാരും തമ്മിലുള്ള നോമ്പിന്റെ വ്യത്യാസം. ഈ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വേറെ പല ആളുകളും കേട്ട് കേട്ട് അങ്ങനെ സുഫിയാനു സൗരി ഈ വിഷയം പറഞ്ഞു. ഇത് അദ്ദേഹം കൂഫയിൽ വെച്ചിട്ട്, ഇറാഖിലെ കൂഫ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ സദസ്സിൽ ഇരിക്കുന്ന സയ്യിദ് ഇബ്നു ഹുബാബ് അൽ ഉഖലി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, ഇതിൽ ഈ ഹദീസിൽ പറയുന്ന ഒരു മനുഷ്യനുണ്ട്, അതായത് ഉസാമത്ത് ബിൻ സയ്യിദ് എന്ന് പറയുന്ന ഹദീസ് റിപ്പോർട്ടകൻ, അദ്ദേഹം ഇപ്പൊ മദീനത്ത് ജീവിച്ചിരിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഇപ്പൊ മദീനത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് ഈ ഹദീസ് പറഞ്ഞ ആളെന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ഈ സയ്യിദ് ഇബ്നു ഹുബാബ് അൽ ഉഖലി എന്ന് പറയുന്ന പണ്ഡിതൻ അവിടുന്ന് വാഹനത്തിൽ കയറുക, കുറച്ച് ദിവസം കഴിയട്ടെ എന്നല്ല, കൂഫയിൽ നിന്ന്, ഇറാഖിലെ കൂഫയിൽ നിന്ന് സൗദിയിലുള്ള മദീനയിലേക്ക് അദ്ദേഹം വാഹനത്തിൽ പോരുക. ഇന്നത്തെ സൗകര്യങ്ങളില്ല, അന്നത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒന്നുകിൽ ഒട്ടകപ്പുറത്തോ അല്ലെങ്കിൽ കഴുതപ്പുറത്തോ ആയി ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് അദ്ദേഹം മദീനയിലെത്തി.
ഈ ഉസാമത്തുബിന് സെയ്ദ് എന്ന് പറയുന്ന പണ്ഡിതനെ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഹദീസ് എവിടുന്ന കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് എവിടുന്ന കിട്ടിയത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മൂസബിന് ഉലൈ എന്ന് പറയുന്ന ഇന്ന വ്യക്തിയാണ് എനിക്ക് നൽകിയത്. അദ്ദേഹം ഇപ്പൊ ഈജിപ്തിലുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം ഈജിപ്തിലുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോവുക ഒരൊറ്റ ഹദീസിന് വേണ്ടിയിട്ട്. ഒരു ഹദീസ് അത് സ്വഹീഹാണോ അതല്ല ളഈഫാണോ അത് പറഞ്ഞത് ശരിയാണോ അല്ലേ എന്ന് അന്വേഷിക്കാൻ വേണ്ടി കൂഫയിൽ നിന്ന് മദീനയിലേക്കും മദീനയിൽ നിന്ന് ഈജിപ്തിലേക്കും മൂന്ന് രാജ്യങ്ങളാണ് ഒരൊറ്റ ഹദീസിന് വേണ്ടി. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻഗാമികൾ. അവരാണ് അവരുടെ പേര് കേൾക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ റഹ്മത്തുള്ളാ അല്ലെങ്കിൽ റഹിമഹുമുള്ളാ അള്ളാഹുവിന്റെ കാരുണ്യം അവരിൽ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പറയാനുള്ള കാരണം വരാതെ അത്രത്തോളം അവർ ത്യാഗം ചെയ്തതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യമാണ് മതം പഠിക്കുക എന്നുള്ളത്, ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അറിയുക എന്നുള്ളത് നിർബന്ധ കാര്യമാണ്. മറ്റൊരു വിഷയം മതപഠനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടമാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഉയർന്ന സ്ഥാനം നേടാൻ പറ്റും. ഒരാൾക്ക് അറിവിലൂടെയാണ് അള്ളാഹുവിന്റെ അടുക്കല് സ്ഥാനം ഉണ്ടാകുക, പണത്തിലൂടെയല്ല. ഈ നാട്ടിൽ അയാൾ മെമ്പറാണോ പഞ്ചായത്തിന്റെ ആളാണോ അല്ലെങ്കിൽ ബ്ലോക്കിന്റെ ആൾ അതൊന്നുമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണന അയാളുടെ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അയാളുടെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു ഉയർച്ചകൾ നൽകും. വിശുദ്ധ ഖുർആനിലെ ആയത്ത് കാണുവാൻ സാധിക്കും, യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, യർഫഇല്ലാ അള്ളാഹു ഉയർത്തുന്നതാണ് അല്ലദീന ആമനു വിശ്വസിച്ച ആളുകളെയും മിൻകും നിങ്ങളുടെ കൂട്ടത്തിലുള്ള വല്ലദീന ഊതുൽ ഇൽമ ദറജാത് ഇൽമ നേടിയവരായ മതം പഠിച്ചവരായ ആളുകൾക്ക് അള്ളാഹു അതാ ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നതാകുന്നു. ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഉയർച്ചകൾ നൽകും. അള്ളാഹു ഉയർച്ചകൾ നൽകും ആർക്ക്? ഈ മതം പഠിക്കുന്ന ആളുകൾക്ക്. അവരുടെ സ്ഥാനങ്ങൾ എന്താന്നുള്ളതല്ല, അവരിപ്പോ എന്താ എന്നുള്ളതല്ല, അവർക്ക് അള്ളാഹു ഉന്നതമായ സ്ഥാനങ്ങൾ നൽകും. ഈ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്കൊരു ചരിത്രം കാണാൻ പറ്റും. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് അദ്ദേഹം ഖലീഫയായിരിക്കുമ്പോ അദ്ദേഹം മക്കയിലെ ഗവർണറായിട്ട് നാഫിഉ ബിൻ അബ്ദുൽ ഹാരിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെയാണ് അദ്ദേഹം മക്കയിലെ ഗവർണറായിട്ട് നിയമിച്ചിരുന്നത്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് ചെന്നപ്പോണ്ട് ഈ നാഫിഉ ബിൻ അബ്ദുൽ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി അവിടെ നിൽക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളെ ഞാൻ അവിടുത്തെ ഭരണാധികാരിയാക്കിയതല്ലേ, അവിടുത്തെ ഗവർണറാക്കിയതല്ലേ, പിന്നെ നിങ്ങൾ ഇവിടെ? അദ്ദേഹം പറഞ്ഞു, അല്ലയോ അമീർ മുഅ്മിനീ, ഞാൻ ഇന്നാലിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാ, ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ വന്നതാണ്, അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോ ആ മക്കയിലെ ഗവർണർ സ്ഥാനം നിങ്ങൾ ആരെ ഏൽപ്പിച്ചതെന്ന് വെച്ചു, അവിടെ ഒരാളെ പിൻഗാമിയാക്കണല്ലോ, അതാരാന്ന് വെച്ചു. ഉടനെ ഈ നാഫിഉ ബിൻ അബ്ദുൽ ഹാരിസ് പറഞ്ഞു, ഞാൻ അബ്ദുറഹ്മാൻ ബിൻ അബ്സ എന്ന് പറയുന്ന ഒരാളെയാണ് അവിടുത്തെ ഭരണാധികാരിയാക്കിയിട്ടുള്ളത്. വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇബിൻ അബ്സേ ആരാണത്? ഉമർ റളിയല്ലാഹു അൻഹു അറിയില്ല. അപ്പൊ ഉടനെ അദ്ദേഹം പറഞ്ഞു, അത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മൗലയാണ്, ആദ്യം അടിമയായിരുന്നു, പിന്നീട് അടിമത്ത മോചനം നൽകപ്പെട്ട ആളാണ്. ഉമർ റളിയല്ലാഹുവിന്റെ ചോദ്യം, ഒരു അടിമയായിരുന്ന ഒരാളെ പിടിച്ചിട്ടാ നിങ്ങൾ അവിടുത്തെ ഗവർണറാക്കിയിട്ടുള്ളത്, പ്രത്യേകിച്ച് മക്ക പോലുള്ള ഒരു സ്ഥലത്ത്? എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഉമർ റളിയല്ലാഹുവിന്റെ ചോദ്യം. ആ സമയത്ത് നാഫിഉ ബിൻ അബ്ദുൽ ഹാരിസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് അറിവുള്ള ആളാണ്, ഖുർആൻ ഒരുപാട് അറിവുണ്ട്, ഖുർആനിന്റെ വിഷയത്തിൽ അനന്തരാവകാശ നിയമങ്ങളുടെ കാര്യത്തിലൊക്കെ അറിവുള്ള ആളാണ്. ഈ വാചകം നാഫിഉ ബിൻ അബ്ദുൽ ഹാരിസ് പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് പറയാണ്, അമാ ഇന്ന നബിയക്കും ഖാൽ എന്ന നിങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ,
തീർച്ചയായും അള്ളാഹു ഈ ഖുർആനിൻ കൊണ്ട് ഈ ഖുർആൻ കൊണ്ട് ചില ആളുകൾക്ക് അള്ളാഹു ഉയർന്ന സ്ഥാനങ്ങൾ നൽകും, ചില ആളുകളെ അള്ളാഹു നിന്ദരാക്കുകയും ചെയ്യും. ഖുർആൻ കൊണ്ടുള്ള ഉയർച്ചയെ കിട്ടിയത് ഇബ്നു അബ്സ എന്ന് പറയുന്ന വ്യക്തി സാമ്പത്തികമായി കഴിവുള്ള ആളല്ല, രാഷ്ട്രീയപരമായി ഉയർന്ന നേട്ടമുള്ള ആളല്ല, കുടുംബ പാരമ്പര്യമല്ല, ഒന്നുമില്ല. ആകല്ലത് ഖുർആനിലുള്ള അറിവ്, ആ ഖുർആനിന്റെ അറിവാണ് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ സ്ഥാനം. അള്ളാഹു നൽകുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും സ്വയം ഒന്ന് വിലയിരുത്തണം, നമ്മുടെയൊക്കെ ദീനീപരമായ വിജ്ഞാനങ്ങൾ എത്രത്തോളം ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ നൽകുന്ന സ്ഥാനം അത് കേവലം ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല കേട്ടോ, മരണപ്പെട്ടാൽ പോലും ഉയർന്ന സ്ഥാനങ്ങൾ അള്ളാഹു നൽകും മതം പഠിച്ച ആളുകൾക്ക് വേണ്ടി. നിങ്ങൾക്കറിയുമോ, നാല് ഇമാമുമാരിൽ, ഫിഖ്ഹിന്റെ നാല് ഇമാമുമാരുണ്ടല്ലോ, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി, ഇമാം മാലിക് ബിൻ അനസ്, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഇ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ. നാലു പേരും വലിയ പണ്ഡിതന്മാരാണ്. ഓരോരുത്തരുടെയും ചരിത്രങ്ങൾ വളരെയേറെ വിശദീകരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ നാലാമത്തെ ഇമാമാണ് ഇമാമു അഹ്ലി സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം വഫാത്തായ സമയത്ത് അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കരിക്കാനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടിയതെന്ന് ആ ഒരു കാലഘട്ടത്തിൽ. ഒരുപക്ഷെ ഇപ്പോഴും അതിനെ ഗണ്ണിക്കാൻ പറ്റുന്ന രൂപത്തിൽ ആളുണ്ടാവില്ല. 12 ലക്ഷമോ അല്ലെങ്കിൽ 10 ലക്ഷമോ ആളുകൾ അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കരിക്കാനുണ്ടായിരുന്നു, ഇമാം അഹ്മദിന്റെ. എന്തുകൊണ്ട്, എന്തുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനം കിട്ടി? ഒരു പക്ഷേ ഇമാമുമാരിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച ആളുകൾ ഒന്ന് ഇമാം മാലിക് ബിൻ അനസ് ആണെങ്കിൽ മറ്റൊന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഇമാം മാലിക്കിനെ തെരുവോരങ്ങളിൽ ആക്രമിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്, ആളുകൾക്ക് മുന്നിൽ മർദ്ദിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹം വലിയൊരു തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല, മുത്തഅ വിവാഹം ഇസ്ലാമികമല്ല എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ പേരില. മുത്തഅ വിവാഹം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ജാഹിലിയത്തിലൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചു കാലത്തേക്ക് കല്യാണം കഴിക്കുക, ഒന്നോ രണ്ടോ മാസത്തേക്ക് കല്യാണം കഴിക്കും, അത് കഴിഞ്ഞാൽ പെണ്ണിനെ ഒഴിവാക്കാം. ഇങ്ങനൊരു സമ്പ്രദായം പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു, ജാഹിലിയത്തിലുണ്ടായിരുന്നു, ഇസ്ലാമിന്റെ തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പാടില്ലെന്ന് പറഞ്ഞു. എന്നാൽ അത് അംഗീകരിക്കാത്ത ചില ആളുകൾ ഇന്നും ഷിയാക്കൾക്കിടയിലുണ്ടത്, ഇന്നും ഷിയാക്കൾക്കിടയിൽ ഇറാനിലും ബഹ്റൈനിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ഈ മുത്തഅ വിവാഹമുണ്ട്. പക്ഷേ മതപരമായിട്ട് അതില്ല. ഇതാണ് ഇമാം മാലിക് പറഞ്ഞത്. അതിന്റെ പേരിൽ തെരുവോരങ്ങളിൽ അദ്ദേഹത്തെ ഇങ്ങനെ കെട്ടി വലിച്ചു കൊണ്ടുപോകുക. അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്, അല്ലയോ അങ്ങാടിയിലുള്ളവരെ, ഇത് ഞാനാണ്, മാലിക് ബിൻ അനസ് ആണ്, നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ വലിയൊരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ എന്നെ അടിച്ചു കൊണ്ടുപോകുകയാണെന്ന് വിചാരിക്കണ്ട, മറിച്ച് ഞാൻ പറഞ്ഞു മുത്തഅ വിവാഹം ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഇതാണ് ഇമാം മാലിക്. ഇനി ഇമാം അഹ്മദോ? അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ വലിയ ഒരു ചർച്ചയുണ്ടായി, മുസ്ലിമീങ്ങൾ രണ്ട് ചേരയായി മാറി. ഒരു വിഭാഗം പറഞ്ഞു ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. എന്നാൽ മറ്റൊരു വിഭാഗം, അന്നത്തെ ഭരണാധികാരികളായ ആളുകൾ മുഅ്തസിലിയ ചിന്താഗതിക്കാരായിരുന്നു, അവർ പറഞ്ഞു ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് പറയാൻ പാടില്ല, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും എന്താപ്പോ ഈ പറയണത്, ചെറിയൊരു വിഷയത്തിന്റെ പേരില. അല്ല, ഈ വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയ. തൗഹീദും ശിർക്കും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അന്നുണ്ടായിരുന്ന മുഅ്തസിലി ചിന്താഗതിക്കാരായ ആളുകളും അന്നത്തെ ഭരണാധികാരികളും പറഞ്ഞു ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞാലേ അവിടെ ജീവിക്കാൻ അനുവദിക്കും, അല്ലെങ്കിൽ അവരെ മർദ്ദിക്കും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു ഞാൻ അംഗീകരിക്കുന്നില്ല, ഖുർആൻ അള്ളാഹുവിന്റെ കലാമ് തന്നെയാണ്, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, സംസാരമാണ്, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. അതിന്റെ പേരിൽ അന്നുണ്ടായിരുന്ന പല പണ്ഡിതരെയും ജയിലിലടച്ചു വർഷങ്ങളോളം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി ജയിലിൽ കിടക്കേണ്ടി വന്നു. അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരുന്നുണ്ട് അന്നത്തെ ഭരണാധികാരികൾ ഈ ചോദ്യം ജനങ്ങളുടെ മുന്നിൽ വെച്ച് ചോദിക്കാൻ.
അദ്ദേഹം പറഞ്ഞു, വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്തി തരും. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ ഞാൻ അംഗീകരിക്കാം, അല്ലെങ്കിൽ ഞാൻ അംഗീകരിക്കൂല. അവര് പല നിലക്കും അദ്ദേഹത്തെ സ്വാധീനിക്കാൻ നോക്കി. അദ്ദേഹം പറഞ്ഞു, പറ്റൂല, ഞാൻ അംഗീകരിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹത്തെ കെട്ടിയിട്ടിട്ട് അദ്ദേഹത്തിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ആളുകളിൽ നിന്ന് അടിക്കാൻ തുടങ്ങിയതാണ്. ചാട്ടവാറുകൊണ്ട്, നല്ല മൂർച്ചയേറിയ ചാട്ടവാറുകൾ കൊണ്ട് അടികിട്ടി അടികിട്ടി അദ്ദേഹത്തിന്റെ ബോധം പോയി. അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെട്ടപ്പോഴാണ് അവരടി നിർത്തിയതെന്ന്. അദ്ദേഹത്തിന്റെ മകൻ എന്നിട്ട് വാപ്പാനെ കൊണ്ടുപോയ രംഗം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം അഹമ്മദിന്റെ രണ്ടു ഭാഗത്തും ഇങ്ങനെ പിടിച്ചിങ്ങനെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ പല ഇറച്ചി കഷ്ണങ്ങൾ ഇങ്ങനെ പോരുന്നു, കയ്യിലേക്ക് ഇങ്ങനെ പോരുന്നു. അത്രയേറെ മർദ്ദനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു. എന്തിന്റെ പേരിൽ? യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കി അത് മറ്റൊരാൾക്ക് പറഞ്ഞുകൊടുക്കും, അല്ലെങ്കിൽ അതാണ് ശരി എന്ന് പറഞ്ഞതിന്റെ പേരിൽ. അന്നത്തെ ഭരണാധികാരികൾ ഫാസിസ്റ്റ് ഭരണാധികാരികളൊന്നല്ല, മുസ്ലിം പേരുള്ള ആളുകൾ തന്നെയായിരുന്നു. പക്ഷേ അവർ ഇസ്ലാമിനെ കൃത്യമായി മനസ്സിലാക്കിയില്ല. അതിന്റെ പേരിലാണ് ഇമാം അഹമ്മദിനെ പോലുള്ള ആളുകൾക്ക് മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചത് ഈ പറയപ്പെട്ട പണ്ഡിതന്മാർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉയർന്നമായ സ്ഥാനം കൊടുത്തു, ഉയർന്ന സ്ഥാനങ്ങളെ കൊടുത്തു. അദ്ദേഹം മരണപ്പെട്ടപ്പോഴാണ് ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി വന്നത്. അതായത്, ഒരാൾ ദീൻ അനുസരിക്കുകയാണെങ്കിൽ, ദീന് പഠിക്കുകയാണോ, ദീനനുസരിച്ച് ജീവിക്കുകയാണോ, അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾ ജീവിച്ചിരിക്കുമ്പോഴും ഉയർച്ച നൽകും, അതേപോലെ തന്നെ മരണപ്പെട്ടാലും ഉയർച്ച നൽകും. അതിന്റെ തെളിവായി. അതുപോലെ തന്നെ ദീന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം എന്താന്ന് വെച്ചാൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ കഴിയും, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ ആയത്ത, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയമായും അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ഉലമാക്കൾ മാത്രം. ഉലമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുപ്പായട നീണ്ട താടി ഉണ്ടാകുക എന്നുള്ളതല്ല. ആലിം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ച് അറിയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയുക, മുഹമ്മദു റസൂലുള്ളാഹ അറിയുക, അതനുസരിച്ച് കൊണ്ടുള്ള ജീവിതം ഉണ്ടാകുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹിനെ അറിഞ്ഞിട്ടുണ്ടോ? അള്ളാഹിനെ അറിയുക, അള്ളാഹിനെ എന്ന് പറയുമ്പോൾ മഅരിഫത്തുല്ലാ, ആരാണല്ലാ? നമ്മളിൽ എത്ര ആളുകൾക്ക് പറയാൻ പറ്റും? ഒരു അമുസ്ലിമായ സുഹൃത്ത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾ ചോദിക്കാണ്, അല്ല നിങ്ങളിങ്ങനെ പറയുന്നുണ്ടല്ലോ ഒരു അള്ളാഹ് അല്ലാന്ന്, ആരെ ശരിക്കും അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൃത്യമായി പ്രമാണബദ്ധമായിട്ട് അള്ളാഹ് ആരാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമുക്ക്? അതൊക്കെ നമ്മളെ സൃഷ്ടിച്ച ആളെന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നോ രണ്ടോ വാക്കുകളിൽ ഒതുക്കുന്നതിന് പകരം ആരാണല്ലാഹ് എന്ന ചോദ്യത്തിന് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഗാംഭീര്യം ഉൾക്കൊണ്ട് അള്ളാഹുവിനുള്ള സ്നേഹത്തോടുകൂടി അള്ളാഹിനെ പരിചയപ്പെടുത്താൻ നമുക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ലളിതമായിട്ട് അള്ളാഹിന്റെ പേരുകൾ എത്രണം നമുക്കറിയാം? അള്ളാഹിന്റെ പേര് നമുക്ക് എത്തണം. ഇപ്പൊ ദാ ലോകകപ്പ് നടക്കണം, എത്രയോ ആളുകളുടെ പേരുകൾ നമ്മൾ മനപ്പാടമാക്കിയിട്ട്, ചെറിയ ചെറിയ കുട്ടികൾ വരെ, അർജന്റീനയിലും ബ്രസീലും പോർച്ചുഗലും ഏതോ നാട്ടിലുള്ള ആളുകൾ, അതിലുള്ള ഓരോ നായകന്മാരുടെ പേരും കളിക്കാരുടെ പേരും മനപ്പാടമാക്കിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു ഉപകാരവും ഇല്ലാത്ത കാര്യം, ഒരൊറ്റ ഉപകാരം പോലും അതുകൊണ്ടില്ല, നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളെ സൃഷ്ടിച്ച രാജാതിരാജനായ റബ്ബിന്റെ പേര് അള്ളാഹു റബ്ബ് എന്നതിനപ്പുറത്തേക്ക് എത്ര പേര് നമുക്കറിയാൻ പറ്റും? ഞാനും നിങ്ങൾ സ്വയം പരിശോധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു ഉത്തമമായ നാമങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വിളിച്ചോ, അള്ളാഹു ഉത്തരം തരാം. പക്ഷേ അള്ളാഹു റബ്ബ് എന്നതിനപ്പുറത്തേക്ക് അള്ളാഹിന്റെ പേര് ഏതാ നമുക്കറിയാം? അള്ളാഹിനെ നമ്മൾ അറിയണ്ടേ? പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി തിസ്അതു വതിസ്ഈന ഇസ്മ, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. മിഅതൻ ഇല്ലാ വാഹിദ, 100 കുറവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, എന്നിട്ട് പറയാണ്, മൻ ഹഫിളഹ ഹുവ ദഖല ജന്ന, ആരത് പഠിക്കുന്നുവോ അവൻ സ്വർഗത്തില, അവൻ സ്വർഗത്തില. ആ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനഃപ്പാടമാക്കി പഠിക്കുക എന്നുള്ളതാ. മൻ അഹ്സാഹ, അതിനെ കണക്കാക്കേണ്ട രൂപത്തിൽ ഒരാൾ കണക്കാക്കുക. ഒരാൾ ഇങ്ങനെ അല്ലാഹു റഹ്മാൻ അൽ മാലിക് അൽ ഖുദ്ദൂസ് അസ്സലാമു അൽ മുഅ്മിൻ എന്നിട്ട് ഇങ്ങനെ ചൊല്ലി പഠിക്കല്ല. ആരാണ് അല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റബ്ബ് ഇന്നതാണ്. അല്ലാഹു ബസീറാണ്. എന്താ ബസീർ? എല്ലാം ഉൾക്കാഴ്ചയോടുകൂടി കാണുന്നവൻ. അള്ളാഹു സെമീ ആണ്, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. അള്ളാഹു അലീമാണ്, അള്ളാഹു എല്ലാം അറിയുന്നവൻ. നമ്മൾ എത്ര രഹസ്യമായി ചെയ്താലും ശരി, അള്ളാഹ് അറിയാം. നമ്മൾ വളരെ സ്വകാര്യമായി പറഞ്ഞാലും ശരി, അള്ളാഹ് കേൾക്കുന്നുണ്ട്. ഈ ഒരു ബോധ്യം ഒരാളിലുണ്ടോ,
അയാൾ അള്ളാഹനെ അറിഞ്ഞു. അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആലിമാണ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ തരത്തിലുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവണം ദീനി പഠനത്തിലൂടെ. അതുപോലെ തന്നെ ഒട്ടേറെ പ്രാർത്ഥനകൾക്ക് കാരണമായിത്തീരുന്നു. ഒരുപാട് പ്രാർത്ഥനകൾ കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഇന്നൽ മലായിക ലതവഉ അജ്നസിഹ ലിദൻ ലിത്വാലിബിൽ ഇൽം. അറിവ് അന്വേഷിച്ച് നടക്കുന്ന ആൾക്ക് മലക്കുകൾ അവരുടെ ചിറകിങ്ങനെ താഴ്ത്തി കൊടുക്കും, അവരുടെ കാരുണ്യത്തിന്റെ ചിറകൾ താഴ്ത്തി കൊടുക്കും. വഇന്നൽ ആലിമ ലയസ്തഗ്ഫിർ ലഹു മൻ ഫിസ്സമാവാത്തി വമൻ ഫിൽ അർദ്. ഒരാള് പണ്ഡിതനാണെങ്കിൽ, ദീന് പഠിച്ച ഒരാള്, ദീനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണെങ്കിൽ, അയാളെ സംബന്ധിച്ചിടത്തോളം ആകാശത്തുള്ള പറവുകളും ഭൂമിയിലുള്ളവരും ഒക്കെ അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കും. അള്ളാഹുവേ അവന് നീ പുറത്തു കൊടുക്കണേ, അള്ളാഹുവേ അവൾക്ക് നീ പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എത്രത്തോളം എന്നാൽ വൽഹീസാനു ഫീ ജൗഫിൽ മാം, ജലാശയങ്ങളിലുള്ള മത്സ്യങ്ങൾ വരെ, കോടാനുകോടി വിധത്തിലുള്ള മത്സ്യങ്ങൾ, ആ മത്സ്യങ്ങളുടെ ഒക്കെ പ്രാർത്ഥന നമുക്ക് കിട്ടും. എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഖുർആൻ പഠിക്കാൻ, ദീന് പഠിക്കാൻ റെഡിയാവുക. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്താൻ വേണ്ടി മാത്രം ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഈ ഖുതുബ കഴിഞ്ഞ് നമ്മൾ നിസ്കരിക്കും, നിസ്കാരത്തിൽ നമ്മൾ വജ്ജഹത്ത് ചെല്ലുന്നുണ്ട്, അത് മുഴുവനായിട്ട് നമുക്കറിയാം. അള്ളാഹുമ്മ ബാഇദ് ബൈനി എന്നുള്ള പ്രാർത്ഥന ചെല്ലുന്നുണ്ട്, അത് അതിൻ്റെ അർത്ഥം നമുക്കറിയാൻ പറ്റും. സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ചെല്ലുന്നുണ്ട്, എല്ലാ വക്കത്തിലും എല്ലാ റക്അത്തിലും നമ്മൾ ചെല്ലുന്നുണ്ട്. ആ ഫാത്തിഹയുടെ അർത്ഥം നമ്മൾ എന്നാ പഠിക്കുക, എന്നാ പഠിക്കുക, എന്താ നമ്മൾ റബ്ബിനോട് പറയാ? നമ്മുടെ മുൻഗാമികൾ അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഖുർആൻ പഠനത്തിന് വേണ്ടി മാറ്റിവെച്ച ആളുകൾ, മഹാനായ അത്താ ഇബ്നു അബീ റബാഹ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഒരു ഭിന്നശേഷിക്കാരനായിരുന്നു, വളരെ ചെറിയ ഒരാളായിരുന്നു, പല സ്വാധീന കുറവുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റഹ്മത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയിട്ട് 30 തവണയാണ് അദ്ദേഹം ഖുർആൻ ഓതിക്കൊടുത്തത്. 30 തവണ ഖത്തം തീർത്തിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊടുത്തു. എത്രയെത്ര പണ്ഡിതന്മാർ, അവരൊക്കെ ഖുർആനിന്റെ ആളുകളായിരുന്നു. തഫ്സീറുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തഫ്സീർ ത്വബരി എന്ന് പറയുന്ന ഒരു തഫ്സീറുണ്ട്, ഇമാം ജരീർ ത്വബരിയുടെ ഗ്രന്ഥമാണത്. ഈ ഇമാം ത്വബരി ഈ ഗ്രന്ഥം എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് ഒരു വാക്ക് പറയുന്നുണ്ട്. ഞാനൊരു ഒരു ഉദ്ദേശമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം രചിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനതിങ്ങനെ കണക്ക് കൂട്ടിയപ്പോൾ ഏകദേശം 30,000 വാള്യങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അത്രയും പേജുകൾ ഉണ്ടാകും. ആളുകൾ പറഞ്ഞു, അതെങ്ങനെ, ഇന്നത്തെ കാലഘട്ടമല്ല, ഓരോ മഷിക്കുപ്പി എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് എഴുതേണ്ടരും. അവരതിങ്ങനെ ചുരുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ചുരുക്കി ചുരുക്കി ഏകദേശം 32 വാള്യങ്ങളുള്ളത്. 32 വാള് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം വരെയുള്ളത് ഉണ്ടാവും. അദ്ദേഹം എഴുതി തീർത്തത് വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം മരണക്കിടക്കിൽ കിടക്കുക. അത് അവരുടെയൊക്കെ ആ ഒരു ദീനിനോടുള്ള താല്പര്യം കണ്ടോളി. പ്രിയപ്പെട്ട, അദ്ദേഹം മരണാസനനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ അടുത്തുണ്ട്, അദ്ദേഹത്തിന്റെ കൂടുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ അടുത്തുണ്ട്. അപ്പൊ ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടുള്ള ഒരാൾ ഒരു ഹദീസ് പറഞ്ഞു. ഇമാം തബരിയെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസ് കേട്ടിട്ടില്ല. അദ്ദേഹം വളരെ വേച്ചുവേച്ചുകൊണ്ട് തന്റെ മകന്റെ കയ്യിൽ ഇങ്ങനെ തൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഒരു പേനയും ബുക്ക് എടുത്തിട്ട് വാ, മരിക്കാൻ കിടക്കുക. മകൻ ചോദിച്ചു, വാപ്പാ അങ്ങക്ക് കഴിയോ? കഴിയും, കൊണ്ടുവാ. എന്നിട്ട് ആ ഹദീസ് അദ്ദേഹം എഴുതിയിട്ടാണ് അദ്ദേഹം മരിക്കണം. ആ ഹദീസ് എഴുതിയിട്ട് മണിക്കൂറൊന്നായിട്ടില്ല, അതിന് മുമ്പായിട്ട് അദ്ദേഹം മരിച്ചു എന്നാണ്. നമ്മളാണെങ്കിൽ എന്താ പറയുക, ഇനിയിപ്പോ എന്താ 40 വയസ്സായി 50 വയസ്സ്, ഇനിയൊന്നും പഠിച്ചിട്ട് കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, അവർ കയറിയ സ്വർഗത്തിലേക്കാണ് നമ്മളെത്താനുള്ളത്. ദിവസം ഒരായത്തെങ്കിലും പഠിക്കാൻ നമുക്ക് സമയമുണ്ടോ? 24 മണിക്കൂറാണ് നമ്മക്കും, 24 മണിക്കൂറാണ് അവർക്കും. പക്ഷേ അവരാ 24 മണിക്കൂറിനെ ബറക്കത്തുള്ള 24 മണിക്കൂറാക്കി. നമ്മൾ വെറും ദുനിയാവിന് വേണ്ടി ഓടുമ്പോൾ നാളെ പരലോകത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല എന്ന ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുക. ദീനിനെ കൃത്യമായി ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന് പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ദീനി പഠനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ പറ്റും, അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കൊടുക്കുക? മയ്യുറുദില്ലാഹു ബി ഖൈറ യുഫഖിഹു ഫിദ്ദീൻ, ദീനി പഠിക്കാനുള്ള അവസരം കൊടുക്കുന്ന, ദീനിൽ അദ്ദേഹം ആ മനുഷ്യനെ അള്ളാഹു ഉയർത്തിക്കൊണ്ടിരും. ഒരാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചതിന്റെ അടയാളമാണ്. അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ സമ്പത്ത് കൊടുക്കുന്നല്ല പറഞ്ഞ്, സൗന്ദര്യം കൊടുക്കുന്നല്ല പറഞ്ഞ്, സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നല്ല പറഞ്ഞ്, ദീന് അള്ളാഹു പഠിപ്പിച്ചു. ഈ ഹദീസിന് ഒരു എതിർഭാഗം കൂടി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മയ്യുരിദില്ലാഹു ബിഹി ശർറ, അള്ളാഹു ഒരാൾക്ക് ഷെറു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പഠിക്കാനേ തോന്നില്ല. ഒരു ഖുർആൻ ക്ലാസ്സിലേക്ക് വന്ന അപ്പോഴേക്കും മുപ്പേക്ക് ഫോൺ വരും, ഇറങ്ങിപ്പോയി, ഒന്നും കേൾക്ക്, എനിക്ക് സമയമല്ല സമയമല്ല സമയമല്ല, എത്രയാണെങ്കിലും വിചാരിച്ചാണ് നടക്കണില്ല, എനിക്ക് പറ്റണില്ല പറ്റണില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കാതെ, നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാതെ, അതിനുവേണ്ടി ഇറങ്ങാതെ ഒരിക്കലും അള്ളാഹു നമ്മൾ ഉയർത്തിക്കൊണ്ടില്ല കേട്ടോ. ഈ വാചകം ഞാനും നിങ്ങളും സ്വയം വിലയിരുത്തുക. നമ്മുടെയൊക്കെ അടുത്ത് എത്രയോ ക്ലാസ്സുകളെ കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇപ്പോഴും എനിക്കറിയില്ല എനിക്കറിയില്ല എനിക്കറിയില്ല, ഇത് അള്ളാഹുവിനോട് പറയാൻ പറ്റണ മറുപടിയാണോ എന്ന് ഞാനും നിങ്ങളും വിലയിരുത്തുക. ഇവിടുന്ന് ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരെ മുന്നിൽ കണ്ണിൽ പൊടിയിടാനും നമ്മുടെ നാവിൻ്റെ നീളത്തിനനുസരിച്ച് കൊണ്ട് പറഞ്ഞ് വാദിച്ച് ജയിക്കാനൊക്കെ പറ്റും. അള്ളാഹിൻ്റെ മുന്നിൽ വായങ്ങോട്ട് മൂടിക്കിട്ടും. എന്നിട്ട് അള്ളാഹ് ചോദിക്കുമ്പോൾ നമ്മുടെ കൈകളും നമ്മുടെ കാലുകളും സംസാരിക്കുന്ന, സാക്ഷി നിൽക്കുന്ന ഒരു രംഗമുണ്ട് അവിടെ. ഈ പറഞ്ഞ ന്യായങ്ങൾ, പഠിക്കാതിരിക്കാൻ നമ്മൾ പറയുന്ന ന്യായങ്ങൾ അള്ളാഹിന്റെ മുന്നിൽ പറയാൻ പറ്റുമോ എന്ന് ഞാനും നിങ്ങളും സ്വയം വിലയിരുത്തുക. ദീനിനെ കൃത്യമായി ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസീയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഒരു സഹോദരന്റെ കുട്ടി, 3 വയസ്സുള്ള കുട്ടി, ഇപ്പോൾ വെന്റിലേറ്ററിലാണ്, കുറച്ച് പ്രയാസത്തിലാണ്. അള്ളാഹു സുബ്ഹാനത്തല്ല കുട്ടിയുടെ പ്രയാസങ്ങളൊക്കെ പരിപൂർണമായ ശമനം നൽകുമാറാവട്ടെ. അതേപോലെ തന്നെ പ്രാർത്ഥന കൊണ്ട് വസീയത്ത് നൽകിയ ഒരുപാട് ആളുകളുണ്ട്, അവരുടെ എല്ലാം പ്രയാസങ്ങൾ അള്ളാഹു നീക്കിക്കൊടുക്കുമാറാവട്ടെ. ആഗ്രഹങ്ങൾ, യഥാർത്ഥ നല്ല ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ദീനിനെ കൃത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽമുഅ്മിനീന വൽമുഅ്മിനാത് വൽമുസ്ലിമീന വൽമുസ്ലിമാത് അൽഅഹ്യാഇ മിൻഹും വൽഅംവാത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിൽ ഹജാത്. അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക. അർഹമുർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.